സമൂഹത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇൻട്രോവേർട്സ്. ഇൻട്രോവേർട്സിന് കുറച്ച് പോസിറ്റീവ് എനർജി പകരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുൾഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻട്രോവേർട്സിനെ ഒരു പ്രത്യേക കണ്ണോട് കൂടിയിട്ടാണ് നമ്മുടെ സൊസൈറ്റി നോക്കിക്കാണുന്നത്. അതെന്തോ വലിയ കുഴപ്പമാണ്, മാനസിക പ്രശ്നമാണെന്നൊക്കെയാണ് ആളുകൾ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല. ഇൻട്രോവേർട്ട് ആയിരിക്ക എന്നുള്ളതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുക വേണ്ട, ഒരു കാരണവശാലും അതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം സമൂഹത്തിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രോവേർട്ട് ആയിരിക്ക എന്ന് പറഞ്ഞ ഒരിക്കലും ഒരു തെറ്റല്ല, ഒരു കുഴപ്പമല്ല. കാരണം ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും എന്തോ വലിയ കുഴപ്പമാണെന്ന് ആദ്യം ഒരു ധാരണ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പലപ്പോഴും പേരന്റ്സ് ആണ്. സോ ഈ പ്രശ്നം തുടങ്ങുന്നത് പേരന്റിംഗിൽ നിന്ന് തന്നെയാണ്. പിന്നീട് സ്കൂളിലോട്ട് വന്നാൽ ടീച്ചേഴ്സും കളിയാക്കാറുണ്ട് കുട്ടികളെ, നീ മാത്രം എന്താ ആരോടും മിണ്ടാത്ത, നീ എന്താ ഇങ്ങനെ, ഇവനെ ഒന്നിനും കൊള്ളില്ല, ഇവളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ടീച്ചേഴ്സിനും ഇതിലൊരു പങ്കുണ്ട്. പിന്നെ ഇൻട്രോവേർട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്നുള്ളതാണ്. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ലോകപ്രശസ്തരായിട്ടുള്ള ഏതാനും ചില വ്യക്തികളുടെ പേരൊന്ന് പറഞ്ഞു കൊടുക്കൂ, അപ്പൊ അവരുടെ വായടഞ്ഞോളും. ആൽബർട്ട് ഐൻസ്റ്റീൻ, അബ്ദുൾ കലാം തുടങ്ങി മെസ്സി അടക്കം എത്രയോ എത്രയോ പ്രമുഖർ, ബിൽ ഗേറ്റ്സ് അടക്കം പല പല പ്രമുഖരും ഇൻട്രോവേർട്സ് ആയിരുന്നു. ഇൻട്രോവേർട്സ് ആർ ബാഡ് അറ്റ് എക്സ്പ്രസിംഗ് ദംസെൽസ് ആൻഡ് ഡാം ആൻഡ് ഗുഡ് അറ്റ് റീഡിംഗ് വൈബ്സ് എന്ന് പറയാറുണ്ട്. അതെ, അവർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും മികച്ച ആളുകളായിരിക്കും. ഏറ്റവും നന്നായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് അവർക്കായിരിക്കും പക്ഷെ സാധിക്കുക, മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ. അറ്റ് ദ സെയിം ടൈം അവർ തന്നെത്താനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അല്പം പുറകോട്ടായിരിക്കും. തന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, തന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, താൻ എങ്ങനെ ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ അത്ര താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല ഒരു ഇൻട്രോവേർട്ട്. ഇൻട്രോവേർട്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. ഓരോ വ്യക്തിക്കും അവനവൻ ആവശ്യപ്പെടുന്ന ഇൻഡിവിജ്വൽ സ്പേസ് നൽകുന്നവരായിരിക്കും ഇൻട്രോവേർട്സ്. അറ്റ് ദ സെയിം ടൈം അവർ തിരിച്ചും ആ സ്പേസ് അർഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അത്യാവശ്യം പ്രൈവസി, അതായത് പ്രൈവസി കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും ഇൻട്രോവേർട്സ് പൊതുവെ. ഇൻട്രോവേർട്സിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റികൾ ഒന്ന്, ദേ ആർ ഗുഡ് ലിസണേഴ്സ്. നല്ല കേൾവിക്കാരായിരിക്കും അവർ. മറ്റുള്ളവർ പറയുന്നത് ക്ഷമയോടെ എത്ര നേരം വേണേലും അവർ കേട്ടിരിക്കും, പക്ഷെ അധികം സംസാരപ്രിയരായിരിക്കത്തില്ല. സംസാരിക്കുന്നതിനേക്കാൾ പത്തിരട്ടി നല്ല കേൾവിക്കാരായിരിക്കും അവർ. സോ ഇക്കാലത്ത് കേട്ടിരിക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യം തന്നെയാണ് അല്ലെ. ഇൻ ജനറൽ ഇൻട്രോവേർട്സ് ആർ നോട്ട് ഗുഡ് ടീം പ്ലേയേഴ്സ്. ഒരു ടീമിൽ അവർ അത്ര ശോഭിക്കണം എന്നില്ല, പക്ഷെ അവനവന്റേതായിട്ടുള്ള ഇൻഡിവിജ്വൽ സ്പേസിൽ അവർ പുലികളായിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ അവനവന് ഏറ്റവും കംഫർട്ടബിൾ ആവുന്ന തന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അവർ പുലികളായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണ് മിക്കവാറും ഇൻട്രോവേർട്സ്. തന്റേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസിലേക്ക് മറ്റാരും കടന്നു വരുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ഹർട്ട് ആകുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ കഴിയുന്നത്ര ഹർട്ട് ചെയ്യാനും ആഗ്രഹിക്കാറില്ല. അത് അവരുടെ നല്ലൊരു ക്വാളിറ്റികളിൽ ഒന്നാണ്. പലതരം സോഷ്യൽ ആങ്സൈറ്റിയും ഡിലേമയും ഒക്കെ ഇൻട്രോവേർട്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അവർ പല കാര്യങ്ങളിലും ആകുലരാണ്. നെല്ലും പതിരും തിരിച്ചറിയാനും മറ്റുള്ളവരുടെ വൈബ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അറ്റ് ദ സെയിം ടൈം നല്ല അനലിറ്റിക്കൽ സ്കിൽസ് ഉള്ളവരുമാണ് പൊതുവെ എല്ലാ ഇൻട്രോവേർട്സും. പക്ഷെ ഇത് പലരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇൻട്രോവേർട്സിനെ പൊതുവെ അസ്വസ്ഥരാക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കമ്പാരിസൺ, രണ്ടാമത്തത് കളിയാക്കല്, സമൂഹത്തിൽ നിന്നുള്ള കളിയാക്കല്. ഈ ആദ്യത്തെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത്, ബിക്കോസ് അത് വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങുന്നു. ഒരു ഇൻട്രോവേർട്ട് ഒരിക്കലും അവൻ ഇൻട്രോവേർട്ട് ആയതിൽ അസ്വസ്ഥനല്ല, പക്ഷെ അവനെ അസ്വസ്ഥനാക്കുന്നത് അല്ലെങ്കിൽ അതെന്തോ വലിയ കുറവാണ് കുഴപ്പമാണെന്ന് സ്വയം തോന്നിക്കാൻ ഇടയാക്കുന്ന ചില കാരണങ്ങളും കൂടെയുണ്ട്. ആ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമതാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് സിബ്ലിംഗ്സ് ഉണ്ടെങ്കിൽ, സഹോദരനോ സഹോദരിയോ ആയിക്കോട്ടെ, സഹോദരനോ സഹോദരിയോ വളരെ എക്സ്ട്രോവേർട്ട് ആണ്, ഭയങ്കര ആക്റ്റീവ് ആണ്, എല്ലാവരോടും ഒരുപാട് സംസാരിക്കുന്ന, ഇടപെടുന്ന, ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇൻട്രോവേർട്ടിനെ ആ സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ ആയിരിക്കും കമ്പയർ ചെയ്യുന്നത്. സോ അവൻ അങ്ങനെയാണല്ലോ, അവൻ നല്ല ആക്റ്റീവ് ആണല്ലോ, അവൻ നല്ല സ്മാർട്ട് ആണല്ലോ, നീ എന്തുകൊണ്ട് ഇങ്ങനെയല്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് അവിടെ കേൾക്കേണ്ടതായിട്ട് വരും. സോ ഇത് പല ഇൻട്രോവേർട്സിന്റെയും കോൺഫിഡൻസ് കളയുന്നു, സമാധാനം കളയുന്നു, താൻ ഒട്ടും വിലയില്ലാത്തവനാണ്, ഭയങ്കര വർത്തലെസ് ആണെന്നുള്ള ഒരു ഫീലിംഗ് അവരുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ കമ്പാരിസൺ പലപ്പോഴും സഹോദരങ്ങളായിട്ട് മാത്രമല്ല, സുഹൃത്തുക്കളായിട്ടോ കൊളീഗ്സ് ആയിട്ടോ അല്ലെങ്കിൽ ചുറ്റുമുള്ള അയൽപക്കത്തെ വീട്ടിലെ പയ്യനായിട്ടോ ഒക്കെ ഈ കമ്പാരിസൺ പലപ്പോഴും വരാറുണ്ട്. ഇത് ഭയങ്കരമായിട്ട് അവരെ അസ്വസ്ഥരാക്കുന്നതും അവരുടെ മാനസിക നില തന്നെ പലപ്പോഴും തെറ്റിക്കുന്ന ലെവലിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. സോ അത്രയും ഡിപ്രസ്ഡ് ആവുന്ന ലെവലിലേക്ക് ഈ ഒരു കമ്പാരിസൺ, പക്ഷെ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാം, അനുഭവിക്കുന്ന ആളുകൾക്ക് അത് അത്ര നിസ്സാരം ആയിരിക്കണം എന്നില്ല. അതാണ് ഒരു വലിയൊരു പ്രശ്നം. പിന്നെ രണ്ടാമത്തെ, സമൂഹത്തിന്റെ കളിയാക്കല്. ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്ന് പറഞ്ഞ എന്തോ വലിയ തെറ്റായിട്ടാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും കാണുന്നത്. നീ എന്താ ആരോടും സംസാരിക്കാത്ത, നീ എന്താ മുറിക്കാത്ത, ഒന്ന് പുറത്തിറങ്ങാത്ത, നീ എന്താ ചുറ്റുപാടും ഇറങ്ങാത്ത, ആളുകളെ പരിചയപ്പെടാത്ത, എന്താ സംസാരിക്കാത്ത എന്നുള്ള ചോദ്യം നിരന്തരം ഇൻട്രോവേർട്സ് കേട്ടോണ്ടിരിക്കുന്നതാണ്. സോ ഇത് അവരെ മാനസികമായിട്ട് പലപ്പോഴും അസ്വസ്ഥരാക്കാറുമുണ്ട്. സോ എന്താണ് പ്രശ്നം, നമുക്കില്ലാത്ത പ്രശ്നം എന്താണ് മറ്റുള്ളവർക്ക്? നമ്മുടെ തലയിൽ പേനാണെങ്കിലും ചൊറിച്ചിൽ നാട്ടുകാർക്കാന്ന് പറയാറുണ്ട്. സോ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാകുന്ന ഇൻട്രോവേർട്സ് തന്നെ ആയിരിക്കും.
ഒരുപക്ഷെ ഈ കളിയാക്കലും പരിഹാസവും മാറ്റി നിർത്തലും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പല പബ്ലിക് ഫംഗ്ഷൻസും അറ്റൻഡ് ചെയ്യാൻ പൊതുവെ ഇൻട്രോവേർട്സ് താല്പര്യം പ്രകടിപ്പിക്കാറില്ല. കല്യാണം ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ആയിക്കോട്ടെ, ഇതിലൊന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുന്ന കുറച്ച് കൂട്ടം ആളുകളാണ് പൊതുവെ മിക്കവാറും ഇൻട്രോവേർട്സ്. ഇനി ഉണ്ടെങ്കിൽ കൂടെ അവിടെ പോയാൽ പോലും മറ്റു പലരും നിർബന്ധിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അവിടെ പോകുന്നത്. അവിടെ പോയാലും ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫോൺ പിടിച്ചൊരു കോർണറിലേക്ക് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവനവന് കംഫർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മിക്കവാറും ഇൻട്രോവേർട്സ്. അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. സത്യമല്ലേ? ചിലർക്ക് എത്രയും പെട്ടെന്ന് ദൈവം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുമായിരുന്നെങ്കിൽ എന്നും തോന്നാറുണ്ട് ആ സ്ഥലത്ത് നിന്ന്. ഇൻട്രോവേർട്സ് പൊതുവെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും, മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല മനസ്സുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് പേഴ്സണലി ഒരു ആവശ്യം വന്നാൽ സഹായം ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവനവന്റെ പേഴ്സണൽ ഇഷ്യൂസ്, ബുദ്ധിമുട്ടുകൾ, അവനവൻ അനുഭവിക്കുന്ന ഡിലേമാസ്, ഇതൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യം പൊതുവെ പ്രകടിപ്പിക്കുന്നവരല്ല ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്സിനെ കളിയാക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സെനേറിയോ ലോക്ക്ഡൌൺ സീസണിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എക്സ്ട്രോവേർട്സ് ആയിരിക്കും. കാരണം അവർക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല, ചില്ല് ചെയ്യാൻ പറ്റത്തില്ല, ഫ്രണ്ട്സിനെ കാണാൻ പറ്റത്തില്ല, ട്രിപ്പ് പോകാൻ പറ്റത്തില്ല, ഇതൊന്നും സാധിക്കുന്നില്ല. പക്ഷെ ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെനേറിയോ അത്രയ്ക്ക് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം അവർ ഓൾറെഡി അവനവന്റേതായിട്ടുള്ള ഒരു കൺഫൈൻഡ് സ്പേസിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. സോ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, എല്ലാവരും അഫക്ട് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇൻട്രോവേർട്സിനും ഉണ്ട് എന്നുള്ളത് മാറ്റി വെച്ചാൽ ഈ ലോക്ക്ഡൌൺ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രോവേർട്സിനെ വെച്ച് നോക്കിയാൽ, കമ്പയർ ചെയ്ത് നോക്കിയാൽ വലിയ ബുദ്ധിമുട്ട് പൊതുവെ ഇൻട്രോവേർട്സിന് ഉണ്ടാക്കുന്നില്ല. എനിക്കറിയാവുന്ന പല ഇൻട്രോവേർട്സും മണിക്കൂറുകൾ വേണമെങ്കിൽ ഓൺലൈനിൽ ഇരുന്ന് നമ്മുടെ ഒപ്പം ചാറ്റ് ചെയ്യും, പക്ഷേ നേരിട്ട് കണ്ടാൽ അധികം സംസാരിക്കത്തില്ല. നിങ്ങൾക്കറിയാവും ഇങ്ങനത്തെ ഇൻട്രോവേർട്സിനെ. ബേസിക്കലി ലോക പ്രശസ്തരായിട്ടുള്ള മിക്കവാറും ആളുകൾ, മഹാന്മാരുടെ കണക്കെടുത്താൽ അവരിൽ പകുതി ബുക്കാൽ ആൾക്കാരും ഇൻട്രോവേർട്സ് ആയിരുന്നു. സോ ഷേക്സ്പിയർ തുടങ്ങി, ഗാന്ധിജി തുടങ്ങി, ഐൻസ്റ്റീൻ, എന്തിന് ജെ കെ റോളിംഗ്, ബിൽ ഗേറ്റ്സ് അടക്കം, സുക്കർ അണ്ണൻ വരെ, ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സുക്കർ അണ്ണൻ വരെ, ലയണൽ മെസ്സി അടക്കം എത്രയോ എത്രയോ പ്രമുഖർ ഇൻട്രോവേർട്സ് ആയിരുന്നു. സോ നിങ്ങൾ ഒരിക്കലും വറി ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇൻട്രോവേർട്സിന്റെ ക്രിയേറ്റീവ് സ്കിൽസ് പോലും പലപ്പോഴും തല്ലിക്കെടുത്തുന്നത് അവർ നേരിടുന്ന പരിഹാസങ്ങളും സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്ന ആ ഒരു പ്രവണതയുമൊക്കെയാണ്. സോ നമ്മുടെ സൊസൈറ്റി ഒന്ന് മാറുക. ദേ ആർ ഓക്കെ ബീങ് ഇൻട്രോവേർട്സ്, അതിൽ അവർക്കൊരു പ്രശ്നവും ഇല്ല. പ്രശ്നം പിന്നെ നിങ്ങൾക്കാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് മാറേണ്ടത്. ഒരു വ്യക്തി അവനവൻ്റെതായിട്ടുള്ള ഒരു കൺഫൈൻഡ് സ്പേസിൽ നിൽക്കുന്നെങ്കിൽ, അവനവന് കുറച്ചൊരു ബൗണ്ടറി വെക്കുന്നെങ്കിൽ, അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്, സ്വാതന്ത്ര്യമാണ്. സോ അതിനെ നമ്മൾ അർഹിക്കുന്ന റെസ്പെക്റ്റോട് കൂടിയിട്ട് മാനിക്കുക. ആ റെസ്പെക്ട് എല്ലാവരും കൊടുത്തു തുടങ്ങണം. അത് കുടുംബത്തിൽ നിന്ന് വേണം ആദ്യം കൊടുക്കാനായിട്ട്. കാരണം ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും എന്തോ വലിയ കുഴപ്പമാണെന്ന് ആദ്യം ഒരു ധാരണ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പലപ്പോഴും പേരൻസ് ആണ്. സോ ഈ പ്രശ്നം തുടങ്ങുന്നത് പേരന്റിംഗിൽ നിന്ന് തന്നെയാണ്. പിന്നീട് സ്കൂളിലോട്ട് വന്നാൽ ടീച്ചേഴ്സും കളിയാക്കാറുണ്ട് കുട്ടികളെ, നീ മാത്രം എന്താ ആരോടും മിണ്ടാത്ത, നീ എന്താ ഇങ്ങനെ, ഇവനെ ഒന്നിനും കൊള്ളില്ല, ഇവളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ടീച്ചേഴ്സിനും ഇതിലൊരു പങ്കുണ്ട്. പിന്നെ സൊസൈറ്റി, സൊസൈറ്റിയും നാട്ടുകാരും പിന്നെ പറയേണ്ട കാര്യമില്ലോ. സോ നാട്ടുകാരെ ഉൾപ്പെടുന്നതാണ് സൊസൈറ്റി എങ്കിൽ കൂടെ. അപ്പം ഇതെല്ലാം ഇൻട്രോവേർട്സിന്റെ ആത്മവിശ്വാസം കളയുന്നെങ്കിലും അതെന്തോ വലിയ കുഴപ്പമാണ്, മാനസിക രോഗമാണ്, പ്രശ്നമാണ്, അഹങ്കാരമാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്നതിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോ ഈ ധാരണയാണ് മാറേണ്ടത്, ഈ ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. ഇൻട്രോവേർട്സ്, ഡിയർ ഇൻട്രോവേർട്സ്, യു ഡോണ്ട് വറി, ബി ഹാപ്പി ബീങ് ഇൻട്രോവേർട്സ്, യു ക്യാൻ ഡു വണ്ടേഴ്സ്. നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും, ബിക്കോസ് നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ. ആ കാര്യം മനസ്സിൽ വെക്കുക. ഇൻട്രോവേർട്ട് ആയിരിക്കുന്നതിൽ യാതൊരു വിധേനയും നിങ്ങൾക്ക് നാണക്കേട് തോന്നേണ്ട കാര്യമില്ല. Don't be ashamed to say that you are an introvert. Be happy, be proud. താങ്ക് യു ഓൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രസക്തമായിട്ടുള്ള വിഷയമായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.